ഒട്ടേറെ നാടകങ്ങൾക്ക് ഒടുവിലാണ് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ അനുവാദം നൽകുന്ന പ്രമേയം കെ പി സി സി ജനറൽ ബോഡി അംഗീകരിച്ചത്. ജയിക്കില്ലെന്നറിയാമെങ്കിലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശരത്ചന്ദ്ര പ്രസാദ് മത്സരിക്കാൻ ഒരുങ്ങിയത് സുധാകരനെതിരെയുള്ള എതിർപ്പല്ല, മറിച്ച് ഗ്രൂപ്പിൻ്റെ നേർച്ചക്കോഴിയായതാണ്. മത്സരിക്കാനുള്ള തീരുമാനം അറിയിച്ചതോടെ പിൻവാങ്ങണമെന്ന് പല നേതാക്കളും ശരത്ചന്ദ്ര പ്രസാദിനോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അദ്ദേഹം വഴങ്ങിയില്ല. മത്സരമില്ലാതെ കെ സുധാകരനെ സമവായത്തിലൂടെ വീണ്ടും അധ്യക്ഷനാക്കാൻ ധാരണയിലെത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ശരത്ചന്ദ്ര പ്രസാദിൻ്റെ അപ്രതീക്ഷിതമായ ഈ നീക്കം. ഐ ഗ്രൂപ്പുകാരനായ ശരത്തിനെ അനുനയിപ്പിക്കാൻ നേതാക്കൾ രമേശ് ചെന്നിത്തലയെ തന്നെ ചുമതലപ്പെടുത്തുകയായിരുന്നു. ഇതൊരു ഗൂഢതന്ത്രമായിരുന്നു. അതായത് വെടക്കാക്കി തനിക്കാക്കുന്ന രീതി. ചെന്നിത്തലയും കൂടെയുള്ള ചിലരുടെയും ധാരണയിലാണ് ശരത്ത് നേർച്ചക്കോഴിയായി രംഗത്തെത്തിയത്. എന്നിട്ട് ഞാനെന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന രീതിയിൽ ചെന്നിത്തലയും കൂട്ടരും ഇരുന്നു. ചെന്നിത്തലയുടെ ഉദ്ദേശം തർക്കപരിഹാരമായി സമവായത്തിലൂടെ ഒരു കോംപ്രമൈസ്ഡ് കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ കെ പി സി സി പ്രസിഡൻ്റ് ആകാമെന്നായിരുന്നു. അത് മണത്തറിയാൻ സുധാകരന് പാഴൂർ പടിക്കലൊന്നും പോകേണ്ടി വന്നില്ല. ഒടുവിൽ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കിച്ചു. ശരത്തിനെ കോംപ്ലിമെൻസ് ആക്കാൻ ചെന്നിത്തലയെ തന്നെ സുധാകരനും എ കെ ആൻ്റണിയും ചുമതലപ്പെടുത്തി. വെട്ടിൽ വീണ ചെന്നിത്തലയ്ക്ക് ശരത്തിനെ മാറ്റേണ്ടി വന്നു. കെ സുധാകരൻ്റെ ശൈലിയിലും അംഗത്വ പട്ടികയിലുള്ള അമർഷവും ചെന്നിത്തലയും ഗ്രൂപ്പിനെയും ചൊടിപ്പിച്ചിരുന്നു. അംഗത്വ പട്ടിക നിശ്ചയിക്കുന്നതിലടക്കം വീതം വയ്പ് നടന്നുവെന്നും ഇവർ പരാതി ഉന്നയിച്ചു. ശശി തരൂർ എ സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചാൽ മനസാക്ഷി വോട്ട് ചെയ്യണമെന്ന കെ സുധാകരൻ്റെ പ്രസ്താവനയിലും അതൃപ്തി അറിയിച്ചിരുന്നു. ജനറൽ ബോഡി യോഗത്തിന് മുമ്പ് അധ്യക്ഷ സ്ഥാനത്തേക്ക് താൻ മത്സരിക്കുമെന്ന് ശരത് നേതാക്കളെ അറിയിക്കുകയായിരുന്നു. ശരത്ചന്ദ്ര പ്രസാദിനെ അനുനയിപ്പിച്ച് മാറ്റിയതിന് പിന്നാലെ പുതിയ കെ പി സി സി അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ എ സി സി അധ്യക്ഷയെ ചുമതലപ്പെടുത്തുന്ന പ്രമേയം ജനറൽ ബോഡി യോഗം പാസ്സാക്കുകയും ചെയ്തു. അതിലും ചെന്നിത്തലയെ വെട്ടിലാക്കി സുധാകരൻ ഗ്രൂപ്പും. രമേശ് ചെന്നിത്തലയെ കൊണ്ട് തന്നെ യോഗത്തിൽ പുതിയ അധ്യക്ഷനെയും കെ പി സി സി ഭാരവാഹികളെയും എ സി സി അംഗങ്ങളെയും തെരഞ്ഞെടുക്കാൻ സോണിയാഗാന്ധിയെ ചുമതലപ്പെടുത്തുന്ന ഒറ്റവരി പ്രമേയം അവതരിപ്പിച്ചു. ഏകകണ്ഠമായി ആ പ്രമേയം പാസ്സാക്കുകയും ചെയ്തു. ഇനി ശശി തരൂരിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ സുധാകരൻ പിന്തുണയ്ക്കാനിടയില്ല. ഗാന്ധി കുടുംബത്തിനെതിരായ വികാരം കേരളത്തിൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പിക്കുന്നത് കൂടിയായിരുന്നു ഈ സംഭവവാസങ്ങൾ. തൻ്റെ വാക്കുകളെ വളച്ചൊടിച്ചാണ് തരൂരിനുള്ള പിന്തുണയാക്കിയതെന്ന് സുധാകരൻ നേരത്തെ തന്നെ പ്രസ്താവന ഇറക്കിയിരുന്നു. വരണാധികാരി ജി പരമേശ്വരയുടെ ആമുഖ പ്രസംഗത്തിന് ശേഷം പ്രമേയം അവതരിപ്പിക്കാനായി രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചു. തീരുമാനങ്ങൾ സോണിയയ്ക്ക് വിടാനുള്ള നിർദ്ദേശത്തെ ആരും എതിർത്തതുമില്ല.